Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ടു സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agastya Power, opposite Kalyan Silks, near bus stand, Payyanur. 7594-88897. Road in Ipputiyudu Piplava. Shuddhamaya Pal. Oru Janathayude Vishwasam. Janatha Pal. Thikachum Pudumayode. Payyanur Rural Bank. Vishwasathayude Sevanathinte 7 Pathittandukal. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലക്ഷദ്വീപിന്റെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിനു മുന്നിലും പയ്യന്നൂർ LIC ഓഫീസിനു മുന്നിലും പ്രതിഷേധ സംഗമം നടത്തി. പാചകത്തൊഴിൽ മേഖലയോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി പാചകത്തൊഴിലാളികൾ സ്വന്തം ഭവനങ്ങൾക്കു മുൻപിൽ നിൽപ്പുസമരം നടത്തി. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും പരിസ്ഥിതി ദിനാചരണവും ജൂൺ 4, 5, 6 തീയതികളിൽ നടക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുവാൻ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. പ്രതികൂല കാലാവസ്ഥയും കാട്ടുപന്നി ശല്യവും രൂക്ഷമായതോടെ കൃഷിയിറക്കാനാകാതെ കഷ്ടത്തിലായി കർഷകർ. വിളകൾ സംരക്ഷിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നത് പയ്യന്നൂർ നഗരസഭയിലെ കിഴക്കേ കണ്ടങ്കാളിയിലെ കർഷകർ. ജൂൺ 3 ലോക സൈക്കിൾ ദിനം. വ്യായാമത്തിനായി സൈക്കിൾ സവാരി നടത്തുന്നവരുടെ കാലത്ത് ഉപജീവനത്തിനായി എല്ലാ ദിവസവും കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി ജോലിസ്ഥലത്തേക്കെത്തി കോറം സെന്ററിലെ KK സീന. വാർത്തകൾ വിശദമായി. ലക്ഷദ്വീപിന്റെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. മുൻ MLA സി കൃഷ്ണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, ഫാസിസ്റ്റ് നടപടികൾ അവസാനിപ്പിക്കുക, അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചുവിളിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും പൊരുതുന്ന ലക്ഷദ്വീപ് ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുമാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും പ്രധാന കേന്ദ്രങ്ങളിലും LDFന്റെ പ്രതിഷേധ സംഗമം നടന്നത്. LDF പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധം മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓഫീസുകൾക്ക് മുമ്പിൽ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ നിന്ന് സമരം നടത്തുന്നു. ഇപ്പോൾ ലക്ഷദ്വീപിലുണ്ടായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഏതാനും ആഴ്ചകളായി നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. KK കൃഷ്ണൻ പ്രസംഗിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന സമരം PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. TV ദാസൻ, അത്തായ് വിജയൻ, AV ശശിധരൻ, പ്രിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും പരിസ്ഥിതി ദിനാചരണവും ജൂൺ 4, 5, 6 തീയതികളിൽ നടക്കും. നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുവാൻ
ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അഭ്യർത്ഥിച്ചു. പയ്യന്നൂർ നഗരസഭകത്ത് കോവിഡ് രോഗാതിവ്യാപനത്തെ തുടർന്ന് അതിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെ ഏറ്റവും നല്ല നിലയിൽ നേരിടാനും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് വളരെ ഗൗരവത്തിൽ നമുക്ക് മഴക്കാല രോഗങ്ങളെയും കാണേണ്ടതായിട്ടുള്ളത്. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നാടും വീടും വൃത്തിയാക്കാം, സുരക്ഷിതരാകാമെന്ന സന്ദേശമുയർത്തി മഴക്കാലപൂർവ്വ ശുചീകരണവും പരിസ്ഥിതി ദിനാചരണവും ജൂൺ 4, 5, 6 തീയതികളിൽ നടക്കും. ജൂൺ 4 രാവിലെ 9 മണിക്ക് നഗരസഭാ ഓഫീസ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. യോഗങ്ങളും ഒക്കെ തന്നെ നഗരസഭയിൽ വിളിച്ചേർക്കുകയുണ്ടായി. ഓരോ വാർഡ് തലത്തിലും കഴിഞ്ഞ മാസം മുതൽ തന്നെ വാർഡ് തല സാനിറ്ററി കമ്മിറ്റി ചേർന്നുകൊണ്ട് വാർഡിലെ എല്ലാ വീടുകളും വീടും പരിസരവും ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വലിയൊരു ശതമാനം വീടുകൾ ഇതിനകം തന്നെ വീടും പറമ്പും ശുചീകരിക്കുന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് രോഗവ്യാപനം ഒരു പരിധിവരെ തടയാനും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനും നഗരസഭയുടെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങൾ തടയാൻ മുൻകരുതലുകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നതായും ജൂൺ 4, 5, 6 തീയതികളിൽ വ്യത്യസ്ത തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നും ശുചീകരണ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. മുഴുവൻ വീടുകളും വീടും പരിസരവും ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും നഗരസഭയുടെ ഭാഗമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 5-ാം തീയതി നമ്മുടെ നഗരസഭകത്തെ മുഴുവൻ വീടുകളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും നഗരസഭ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വിജയിപ്പിക്കാൻ പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണ പിന്തുണയും സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ലക്ഷദ്വീപിന്റെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ LDF പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ LAC ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, ഫാസിസ്റ്റ് നടപടികൾ അവസാനിപ്പിക്കുക, അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചുവിളിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും ലക്ഷദ്വീപ് ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ LDFന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി പയ്യന്നൂർ LIC ഓഫീസ് പരിസരത്തും പ്രതിഷേധ സംഗമം നടന്നു. പയ്യന്നൂരിൽ 50 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ പരിപാടി നടന്നത്. ലക്ഷദ്വീപിന്റെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ നടന്ന പ്രതിഷേധം കല്യാശ്ശേരി മണ്ഡലം മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആകെ 100,000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള വളരെ ദുർബലമായ അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കൊച്ചു കൊച്ചു ദ്വീപുകൾ അടങ്ങുന്ന ഒരു സമൂഹമാണ് ലക്ഷദ്വീപിന്റേതായിട്ടുള്ള നിയമം നമ്മുടെ ഭരണഘടനയുടെ വെളിച്ചത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ലക്ഷദ്വീപിൽ നാളിതുവരെ TV അജയകുമാർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ജൂൺ 3 ലോക സൈക്കിൾ ദിനം. ഇന്ന് വ്യായാമത്തിനായി സൈക്കിൾ സവാരി നടത്തുന്നവരാണ് ഏറെയും. എന്നാൽ എല്ലാ ദിവസവും കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി ജോലിസ്ഥലത്തേക്ക് എത്തുന്ന ഒരാൾ കോറോം സെന്ററിലുണ്ട്. KK സീന. സീനയുടെ ജീവിതം ഈ ദിനത്തിൽ നാം അറിയേണ്ടതുണ്ട്. സൈക്കിൾ ചിലർക്ക് വ്യായാമമാണ്, മറ്റു ചിലർക്ക് കുതിച്ചുയരുന്ന ഇന്ധന വിലയിൽ നിന്നുള്ള രക്ഷ. എന്നാൽ കോറോം സെന്ററിലെ KK സീനയ്ക്ക് ജീവിതത്തിന്റെ ഭാഗമാണ് ഈ സൈക്കിൾ സവാരി. പയ്യന്നൂരിലെ ലക്ഷ്മൺ ഷേനായി ഗോഡൌണിൽ 6 വർഷമായി പാക്കിംഗ് സ്റ്റാഫാണ് സീന. അമ്മയും 5-ാം ക്ലാസ്സുകാരി മകൾ രേവതിയും അടങ്ങുന്ന 3-അംഗ കുടുംബത്തിന് ഏക വരുമാനം സീനയുടെ ഈ ജോലി മാത്രമാണ്. നഗരസഭ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ വലിയ സാമ്പത്തിക ക്ലേശം അനുഭവിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നത്.
അതിനിടയിൽ മകൾ രേവതിയുടെ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ പോലും നിറവേറ്റി നൽകാൻ സീനയ്ക്ക് ആകുമായിരുന്നില്ല. അതറിഞ്ഞു തന്നെ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാത്ത രേവതി ഒരു സൈക്കിൾ വേണമെന്ന ആഗ്രഹം മാത്രം ഇടയ്ക്കിടെ സീനയോട് പറഞ്ഞു. അങ്ങനെയാണ് ചിട്ടി വിളിച്ചും മറ്റും ഈ സൈക്കിൾ വീട്ടിലേക്ക് എത്തുന്നത്. കൊറോണയെ തുടർന്നുള്ള ആദ്യ ലോക്ക്ഡൌണിന് തൊട്ടു മുൻപാണത്. ലോക്ക്ഡൌൺ ആയതോടെ ജോലി സ്ഥലത്തേക്ക് എത്താൻ ബസ്സോ മറ്റോ കിട്ടാതെയിരുന്നപ്പോൾ മകൾക്കൊപ്പം സൈക്കിൾ പഠിച്ചാലോ എന്ന ആഗ്രഹം സീനയ്ക്കും തോന്നി. സൈക്കിൾ പഠിച്ചാൽ ജോലി സ്ഥലത്തേക്ക് എത്തുക എളുപ്പമാകും. വലിയ വരുമാനമില്ലാത്ത സീനയ്ക്ക് ഒരു ഇരുചക്ര വാഹനം സ്വന്തമാക്കുക എന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതാണ്. മാത്രമല്ല രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ സീനയ്ക്ക് തുടരെ തുടരെ 3 ഓപ്പറേഷനുകൾ നടത്തേണ്ടി വന്നു. കയ്യിലുണ്ടായതൊക്കെ വിറ്റുപെറുക്കിയാണ് ഓപ്പറേഷനുള്ള പണം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്ക്ഡൌൺ മുതൽ ഇങ്ങോട്ടേക്ക് ഈ സൈക്കിളിലാണ് സീനയുടെ യാത്ര. ഞാൻ 2 സൈക്കിളിൽ യാത്ര തുടങ്ങിയിട്ട് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ആണ് സൈക്കിൾ എടുത്ത് മോളെ പഠിപ്പിച്ചു. അതോടൊപ്പം ഞാനും കൂടിയും പഠിച്ചു. എനിക്ക് ഇതിനുള്ള പ്രോത്സാഹനം തന്നത് എൻ്റെ ഫ്രണ്ടാണ്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അവർ തന്നെയാണ്. എൻ്റെ മോളും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വലിയ നല്ല സാഹചര്യമൊന്നുമല്ല. മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് സൈക്കിൾ എടുത്തത്. മോളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ പഠിക്കാമെന്നുള്ള ഒരാഗ്രഹം പണ്ടേ ഉള്ളതായിരുന്നു. അത് കഴിഞ്ഞ പഠിച്ചു. 2 കഴിഞ്ഞപ്പോൾ ഓഫീസിലേക്ക് കയറണം എന്നുള്ള വിളികളൊന്നും, അങ്ങനെ ഞാൻ സൈക്കിളിന് വാഹനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് സൈക്കിൾ എടുത്തിന് തന്നെ പോകാൻ തുടങ്ങി. അപ്പോൾ അതിൽ തന്നെയാണ് യാത്ര. ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ഇതിൽ തന്നെ പോകാനാണ് താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ലോക്ക്ഡൌൺ കഴിഞ്ഞാലും എനിക്ക് സൈക്കിളിൽ തന്നെ യാത്ര ചെയ്യാനാണ് താല്പര്യം. ഇന്ന് പെട്രോൾ ഡീസൽ അങ്ങനെയുള്ളൊന്നും വേണ്ട. പിന്നെ അവരെ ഇഷ്ടത്തിന് പോയിട്ട് വരാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ട് ഇതിൽ. തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഈ ദൂരം അത്രയും സീന ചവിട്ടി തീർക്കുകയാണ്. ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. പക്ഷേ ഇത്തവണയും സ്കൂൾ പഠനം ഓൺലൈനിലായതോടെ 5 രേവതി സങ്കടത്തിലാണ്. വീട്ടിലെ ഒരേയൊരു ഫോൺ കേടായതോടെ ഓൺലൈൻ പഠനം രേവതിക്ക് നഷ്ടമാകുന്നു എന്നതാണ് സങ്കടത്തിനു കാരണം. സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമലിലേറ്റി സീന തന്റെ യാത്ര തുടരുന്നു. എത്ര ദൂരം ഓടിയാലും പ്രകൃതിക്ക് ഒരു ദോഷവും വരുത്താത്ത വാഹനമായ സൈക്കിളിന്റെ ഈ ദിനത്തിൽ സീനയുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ നമുക്ക് കാണിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രതികൂല കാലാവസ്ഥയും കാട്ടുപന്നി ശല്യവും രൂക്ഷമായതോടെ കൃഷി ഇറക്കാനാകാതെ കഷ്ടത്തിലായിരിക്കുകയാണ് കർഷകർ. പയ്യന്നൂർ നഗരസഭയിലെ കിഴക്കേ കണ്ടങ്കാളിയിലെ കർഷകരാണ് വിളകൾ സംരക്ഷിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഏറെ പോരാടിയാണ് ഓരോ കർഷകരും വയലിൽ കൃഷി ഇറക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറക്കിയ കൃഷിയിൽ 3% വെള്ളം കയറി നശിച്ചിരുന്നു. ഇത്തവണയും മഴ കനത്തതോടെ വയലുകളിൽ പലയിടത്തും വെള്ളം കയറുകയും ചെയ്തു. കൂടാതെ കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികളുടെ പരാക്രമം നെൽകൃഷി, വാഴ തുടങ്ങി കണ്ണിൽ കണ്ടതൊക്കെ കുത്തി നശിപ്പിച്ചുകൊണ്ടാണ്. ഒരു ഭാഗത്ത് കാലവർഷത്തിന്റെ പ്രശ്നം, മറ്റൊരു ഭാഗത്ത് പന്നി വന്ന് അതിന്റെ മേലെ പറമ്പിൽ കുറച്ച് ഞാറിട്ടിട്ടുണ്ടായിരുന്നു. ആ ഞാറ് 3 വന്നിട്ട് ഇങ്ങനെ കുത്തി കിളച്ചു മാന്തിയിടുകയും ആദ്യം കിളച്ചു മാന്തിയിട്ട് എല്ലാം ലെവലാക്കി വെച്ചു. 2 ചെയ്തു. ഇന്നലെ രാത്രി വീണ്ടും വന്നിട്ട് വീണ്ടും എല്ലാം കുത്തി കിളച്ചു മാന്തിയിടുകയും അതുപോലെ ആ ഭാഗത്തിൽ എന്തെങ്കിലും കൊള്ളിക്കിഴങ്ങോ കപ്പ മറ്റു വെച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും തരൂല, അതെല്ലാം മാന്തും. ഇപ്പം വരമ്പുകളെല്ലാം മാന്തി മറിക്കുകയും തെങ്ങിന്റെ തടത്തിൽ വളവിട്ട തെങ്ങിന്റെ തടമെല്ലാം സാധാരണ പൂലടക്കൽ പറയുന്ന ഏർപ്പാടുണ്ട് നമ്മുടെ നാട്ടിൽ. വളവിട്ട് കുറെ കഴിഞ്ഞാൽ ഇപ്പൊ പന്നിയാണ് ഇപ്പൊ പൂലടക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൊത്തി കളച്ചത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പന്നിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെയുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിളകളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കാട്ടുപന്നികളും മറ്റു വന്യമൃഗങ്ങളും നശിപ്പിക്കുന്നതിന്റെ വേദനയിലാണ് കർഷകർ. മയിലാന്നും ഒരു ഭാഗത്ത്, പന്നിയാന്നും ഒരു ഭാഗത്ത്, പ്രാവാന്നും ഒരു ഭാഗത്ത്, നമുക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് നമ്മ പണിയെടുക്കുന്നു. കിട്ടുന്ന കിട്ടട്ട് ചേച്ചി പണിയെടുക്കും. വളപ്പിലേക്ക് വീട്ടിലാണെങ്കിൽ വളപ്പിലോ ഒന്നും വെച്ചക്കുന്നില്ല, കോള്ളി വെച്ചക്കുന്നില്ല, ഒന്നും മഞ്ഞളും ആട്ടോ മഞ്ഞളും വെച്ചക്കുന്നില്ല, ഒന്നും വെച്ചക്കുന്നില്ല. വീണ്ട് പൊട്ടാകം കാലും ഇതെല്ലാം ഇപ്പൊ ഞാറൊന്നും ഒന്നുമില്ല. ഞാറും ചവിട്ടി കോരട്ടിയിട്ട് ഒന്നും വെച്ചിട്ടില്ല.
മരച്ചീനിയും നെല്ലും പയറും ചേമ്പും വാഴയും ചേനയുമെല്ലാം കാട്ടുപന്നികളും മയിലുകളും നശിപ്പിച്ചു. കിഴക്കേ കണ്ടങ്ങാളിയിലെ മിക്ക കർഷകരുടെയും കൃഷിയിടങ്ങളും കൃഷിയും കാട്ടുപന്നിയുടെ ശല്യം മൂലം നശിച്ചിട്ടാണുള്ളത്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കോവിഡ് മഹാമാരിക്കിടയിലും കർഷകർ നേരിടുന്ന ഇത്തരം പ്രതിസന്ധികൾ ഏറെ സങ്കടകരമാണെന്ന് പറയാതെ വയ്യ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പാചക തൊഴിൽ മേഖലയോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി പാചക തൊഴിലാളികൾ സ്വന്തം ഭവനങ്ങൾക്കു മുൻപിൽ നിൽപ്പുസമരം നടത്തി. പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നിൽപ്പുസമരം ജില്ലാ ട്രഷറർ വി കെ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരിയിൽ ദുരിതത്തിലായ പാചക തൊഴിലാളികൾക്ക് സർക്കാർ സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക, 5,000 രൂപ സമാശ്വാസ ധനസഹായം അനുവദിക്കുക, പലിശരഹിത വായ്പയായി 50,000 രൂപ അനുവദിക്കുക, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആളെണ്ണം കൂട്ടാൻ അനുവദിക്കുക, നീതിനിഷേധത്തിനെതിരെ സർക്കാർ കണ്ണു തുറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി പാചക തൊഴിലാളികൾ സ്വന്തം ഭവനങ്ങൾക്കു മുൻപിൽ നിൽപ്പുസമരം നടത്തിയത്. പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നിൽപ്പുസമരം ജില്ലാ ട്രഷറർ വി കെ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. തീരെ അവഗണിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടത്. പാചക തൊഴിലാളിക്ക് വേണ്ടുന്ന അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ പാചക തൊഴിലാളികൾ ഇന്ന് വീട്ടുപടിക്കൽ നിൽപ്പുസമരം നടത്തുകയാണ്. ആവശ്യങ്ങളിൽ പലിശരഹിത വായ്പകൾ അനുവദിക്കുക, 5,000 രൂപ സമാശ്വാസ വായ്പയായി ധനസഹായം അനുവദിക്കുക. പ്രസിഡന്റ് ഇബ്രാഹിം കാങ്കോൽ, സെക്രട്ടറി രവീന്ദ്രൻ തരംകിണി, കെ ദാമോദരൻ, കെ വി ലക്ഷ്മണൻ, സുരേഷ്, രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ മുൻനിര പോരാളികളായ പോലീസുകാർക്ക് രോഗപ്രതിരോധ മരുന്നുകൾ എത്തിച്ചു നൽകി പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ്. കോവിഡ് മുക്തരായവർക്കുള്ള പ്രത്യേക മരുന്നുകളും ഇതിന്റെ കൂടെ നൽകിയിട്ടുണ്ട്. ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ പരിയാരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജോ എം ജെയ്ക്ക് മരുന്ന് കിറ്റുകൾ കൈമാറി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹത്തിൽ ദിനംപ്രതി പ്രവർത്തിക്കുന്നവരാണ് പോലീസുകാർ. തിരക്കുകൾക്കിടയിൽ നിരന്തരം പ്രവർത്തിക്കേണ്ടിവരുന്നവരിൽ കോവിഡുമായി ബന്ധപ്പെട്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. നീണ്ടുനിൽക്കുന്ന ക്ഷീണവും ശ്വാസതടസ്സവും ഉറക്കക്കുറവും ദഹന പ്രശ്നങ്ങളും ശരീരവേദനകളും വളരെ സാധാരണമായിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ ഏറെ ഫലപ്രദമായി കാണുന്ന ആയുർവേദ ഔഷധങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്ന ആയുർ പോർട്ടൽ പദ്ധതിയുടെ ഭാഗമായാണ് മരുന്നു വിതരണം നടത്തിയത്. ആവശ്യക്കാരായ പോലീസ് ജീവനക്കാരെ ആശുപത്രിയിലെ സുരക്ഷാ ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്യിക്കുകയായിരുന്നു. തുടർന്നാണ് ഓരോരുത്തർക്കും ആവശ്യമായ മരുന്നുകളടങ്ങിയ കിറ്റ് ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ പരിയാരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജോ എം ജെയ്ക്ക് കൈമാറിയത്. കോവിഡിന്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങൾ പാലിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയും പോലീസ് വളരെ കാലമായി കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് ബാധിക്കുന്ന സംഭവങ്ങൾ വളരെ കൂടി വരികയാണ്. പരിയാരം പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 12 പോലീസുകാർക്കാണ് കോവിഡ് ബാധിച്ചത്. ആകെയുള്ള 47 പോലീസുകാരിൽ ബാക്കി 35 ആളുകൾ കോവിഡ് ബാധിച്ചിട്ടില്ലെങ്കിൽ തന്നെയും കോവിഡ് ഏത് സമയവും പിടിപെടാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെ പരിയാരം ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും കോവിഡ് ബാധിക്കാതിരിക്കാനുള്ള ആയുർവേദ മരുന്നുകളും ഒപ്പം തന്നെ കോവിഡ് ബാധിച്ച് കോവിഡ് വിമുക്തമായ ആളുകൾക്ക് വരും കാലങ്ങളിൽ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളം നാശത്തിന്റെ വക്കിൽ. കുളം സംരക്ഷിക്കുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. കുളത്തിന്റെ ആഴം കൂട്ടി കുളം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാടിന്റെ ജലസംഭരണിയാണ് കുളങ്ങൾ. മഴക്കാലമായതോടെ കുളങ്ങളിൽ വെള്ളം നിറഞ്ഞു തുടങ്ങി. എന്നാൽ എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിൽ ഇത്തവണയും നിറയുന്നത് മലിനജലം. 1.5 ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിന്റെ പടവുകൾ എല്ലാം തകർന്നു. ചുറ്റുപാടും കാടുമൂടിയ നിലയിലാണ്. ചെളിവെള്ളം ഒഴുകിയെത്തുന്നു. കുളത്തിന്റെ ആഴം കൂട്ടി കുളം പുനർനിർമ്മാണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ കുളത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൊഴിലുറപ്പ് പദ്ധതിന്റെ പല പല ആൾക്കാരും ഞാൻ കാണുന്നുണ്ട്, അവിടെ വൃത്തിയാക്കുന്നു, ഇവിടെ വൃത്തിയാക്കുന്നു. അപ്പൊ ഈ സർക്കാർ ഇതൊന്നും കാണില്ലേ? ഇവർക്ക് ഇങ്ങനെ ഒരു കുളം നശിപ്പിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ലെങ്കിൽ ഇത് നന്നാക്കിയെടുക്കാനുള്ള ഒരു ബോധം വേണ്ട ഇവർക്ക്. എന്തുകൊണ്ടാണ് ഇത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായ കുളം, കുളത്തിന്റെ ഒരു ശോചനീയ അവസ്ഥ, ഒരു പടിയില്ല, ഒന്നുമില്ല.
എല്ലാം കൊണ്ട് കുളിക്കാൻ പറ്റി ഒന്നും നോക്കാൻ വരെ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ കുടുംബശ്രീക്കാരും മറ്റേ തൊഴിലുറപ്പ് പദ്ധതിന്റെ ആൾക്കാർക്ക് ഇതൊന്ന് കണ്ടോ, ഈ കാടൊന്ന് വൃത്തിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ എത്ര സന്തോഷമായിരിക്കും നമുക്കെല്ലാം. കുളം സംരക്ഷിക്കാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്തുവെങ്കിലും നടപ്പിലായില്ല. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വാക്സിൻ ചലഞ്ചിലേക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്നേഹജ്യോതി കിഡ്നി ഫൗണ്ടേഷനിലേക്കും ചെറുകുന്ന് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് സംഭാവന നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സംഭാവന ഏറ്റുവാങ്ങി. ചെറുകുന്ന് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാക്സിൻ ചലഞ്ചിലേക്ക് 70,000 രൂപയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന കിഡ്നി രോഗികൾക്കുള്ള ചികിത്സാ സഹായ നിധിയായ സ്നേഹജ്യോതി കിഡ്നി ഫൗണ്ടേഷനിലേക്ക് 25,000 രൂപയും നൽകി. ചെറുകുന്ന് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുക ഏറ്റുവാങ്ങി. കുറച്ച് വർഷങ്ങളായി കിഡ്നി മാറ്റിവെച്ചവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് ഞങ്ങൾ നൽകുന്നുണ്ട്. ഒരു മാസം തന്നെ ഒരാൾക്ക് 25,000 രൂപയുടെ മരുന്ന് ആവശ്യമാണ്. നമുക്കറിയാം ഒരു സാധാരണക്കാരനും മാത്രമല്ല കുറച്ചുകൂടി അത്യാവശ്യം ജോലിയുള്ള ഒരാൾക്ക് പോലും ഒരു മാസം 225,000 രൂപ മാറ്റിവെക്കുക മരുന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി പി സജീവൻ, സി എച്ച് പ്രദീപ് കുമാർ, പി എൽ ബേബി, സെക്രട്ടറി എം വി ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി നിഷ, കുടുംബശ്രീ ചെയർപേഴ്സൺ ടി ശൈലജ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ പ്രതിരോധ കിറ്റ്. ആയുർവേദ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ പരിയാരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ മാസ്റ്റർക്ക് ആദ്യ കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മുക്തരായവർക്കും രോഗം ബാധിക്കാത്തവർക്കും വ്യത്യസ്ത ആയുർവേദ ഔഷധക്കൂട്ടുകൾ ആയുർവേദ കോളേജ് ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് ബാധിക്കാത്തവർക്ക് പ്രതിരോധത്തിനും കോവിഡ് മുക്തർക്ക് ശരീരത്തിന്റെ കരുത്ത് വീണ്ടെടുക്കുന്നതിനുമാണ് ഔഷധക്കൂട്ടുകൾ നൽകിയത്. പിന്നെ പലപ്പോഴും മദ്ദൂറുകളൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആയുർവേദ കോളേജിൽ ഈ സമീപസ്ഥ പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആയിരം പോർട്ടലായിരുന്നു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മധു, അനിൽ പുതിയ വീട്ടിൽ, പ്രണവ് പെരുവാമ്പ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഒരു റോഡ് എങ്ങനെ നിർമ്മിക്കരുത് എന്നതിന് ഉദാഹരണമാണ് ചെറുവത്തൂർ ചീമേനി റോഡ് നിർമ്മാണം. ചെറുവത്തൂർ മുതൽ ചീമേനി വരെയുള്ള ഓവുചാലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഏറെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ചെറുവത്തൂർ ചീമേനി റോഡ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഈ റോഡിന് ശാപമോക്ഷം ലഭിച്ചതോടെ നാട്ടുകാരും ഏറെ സന്തോഷിച്ചു. എന്നാൽ അത് ഏറെ നാൾ നീണ്ടുനിന്നില്ല. റോഡ് ഒരു തവണ ടാർ ചെയ്തു കഴിഞ്ഞെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോലും കലുങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന തരത്തിലാണ് ഓവുചാലുകളുടെ നിർമ്മാണം. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെയാണ് ഓവുചാൽ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. റോഡിനേക്കാൾ ഏറെ ഉയരത്തിലാണ് ഇതിന്റെ കിടപ്പ്. ചിലയിടങ്ങളിൽ ഓവുചാലരികിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. കനത്ത ഒരു മഴ പെയ്താൽ ഈ മണ്ണെല്ലാം ഒഴുകി വന്ന് ഓവുചാൽ മൂടപ്പെടാനും സാധ്യത ഏറെയാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ റോഡ് നിർമ്മാണത്തിന് ഏറെ പ്രാധാന്യമുണ്ടെങ്കിലും ദീർഘവീക്ഷണമോ കാഴ്ചപ്പാടുകളോ ഇല്ലാതെ നടക്കുന്ന ഇത്തരം പ്രവൃത്തികൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അധികൃതരുടെ വീഴ്ച തന്നെയാണ്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. വ്യത്യസ്തമായ ഒരു യാത്രയയപ്പ് നൽകി കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. വിരമിച്ച ബാങ്ക് സെക്രട്ടറി എം ശശിമോഹനന് ഫാർമേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ പുസ്തകങ്ങളും വൃക്ഷത്തൈകളും നൽകിയാണ് യാത്രയയപ്പ് നൽകിയത്. കരിവള്ളൂർ സർവീസ് ബാങ്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിച്ച എം ശശിമോഹനന് കരിവള്ളൂർ ഫാർമേഴ്സ് ക്ലബ്ബും ഇക്കോ ഷോപ്പും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് യാത്രയയപ്പ് നൽകി. മെമ്മൻഡോയും പഴവർഗ തൈകളും തെങ്ങിൻ തൈകളും കമുകിൻ തൈകളും പുസ്തകങ്ങളും ഉപഹാരമായി നൽകിക്കൊണ്ടാണ് യാത്രയയപ്പ് നടത്തിയത്. ക്ലബ്ബ് പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കേരള കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ഉപഹാരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി അപ്പക്കുട്ടൻ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി നാരായണൻ,
എ വി സുകുമാരൻ, അപ്പിയൽ രാഘവൻ, പി കുഞ്ഞികൃഷ്ണൻ, കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി വി നാരായണൻ മാസ്റ്റർ, കെ പി അമ്പക്കുഞ്ഞി മാസ്റ്റർ, ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാന ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഇന്ധനവില വർദ്ധനവിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ പെട്രോൾ പമ്പിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. എസ് വി പി അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി പെട്രോൾ പമ്പിന് മുമ്പിൽ നടന്ന പ്രതിഷേധ സമരം എസ് വി പി അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള കാസിം, സെഖറിയ യൂസഫ്, അബ്ദുൾ ഖനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാധ്യമപ്രവർത്തകർക്ക് കരുതലിന്റെ കരുത്ത് നൽകി പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സൊസൈറ്റിയുടെ സാമൂഹ്യ സുരക്ഷാ ദൌത്യത്തിന്റെ ഭാഗമായി പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. പരിയാരം സൻസാർ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുൻ എം എൽ എ ടി വി രാജേഷ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ നേരത്തെ ഉപമാഷ സൂചിപ്പിച്ചതുപോലെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പപ്പൻ കുഞ്ഞിമംഗലം ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പാംകോസ് പ്രസിഡന്റ് പി ആർ ജിജേഷ്, ഹോണററി സെക്രട്ടറി സീമ ബാലൻ, കെ കെ അശോകൻ, ഡോക്ടർ പി പി ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു. അനിൽ പുതിയ വീട്ടിൽ സ്വാഗതവും പ്രണവ് പെരുവാമ്പ നന്ദിയും പറഞ്ഞു. ശങ്കരൻ കൈതപ്രം, ശ്രീകാന്ത് പണപ്പുഴ, പൊങ്കാരൻ ബാലകൃഷ്ണൻ, രാഘവൻ കടന്നപ്പള്ളി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോവിഡ് പശ്ചാത്തലത്തിൽ ഓക്സിജന്റെ അളവ് പരിശോധിക്കുന്നതിനുള്ള ഓക്സിമീറ്റർ, ഷുഗർ അളക്കുന്ന സംവിധാനങ്ങളുടെ സൌകര്യങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ബോയ്സ് കോക്കോട്ടിന്റെ നേതൃത്വത്തിൽ സൌകര്യമൊരുക്കി. ബോയ്സ് കോക്കോട്ട് ഓഫീസിൽ ആരംഭിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ നിർവഹിച്ചു. ഓക്സിജന്റെ അളവ് പരിശോധിക്കുന്നതിനുള്ള ഓക്സിമീറ്റർ, ഷുഗർ അളക്കുന്ന സംവിധാനങ്ങളുടെ സൌകര്യങ്ങൾ എന്നിവ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായുള്ള കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ നിർവഹിച്ചു. ചടങ്ങിൽ വി അജേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ടി ചന്ദ്രമതി, ടി സന്ദീപ് എന്നിവർ സംബന്ധിച്ചു. കിടപ്പ് രോഗികളെയടക്കം 50 പേരെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരിശോധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലക്ഷദ്വീപിന്റെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബി എസ് എൻ എൽ ഓഫീസിനു മുന്നിലും പയ്യന്നൂർ എൽ ഐ സി ഓഫീസിനു മുന്നിലും പ്രതിഷേധ സംഗമം നടത്തി. പാചകത്തൊഴിൽ മേഖലയോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി പാചകത്തൊഴിലാളികൾ സ്വന്തം ഭവനങ്ങൾക്കു മുൻപിൽ നിൽപ്പു സമരം നടത്തി. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും പരിസ്ഥിതി ദിനാചരണവും ജൂൺ 4, 5, 6 തീയതികളിൽ നടക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുവാൻ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. പ്രതികൂല കാലാവസ്ഥയും കാട്ടുപന്നി ശല്യവും രൂക്ഷമായതോടെ കൃഷിയിറക്കാനാകാതെ കഷ്ടത്തിലായി കർഷകർ. വിളകൾ സംരക്ഷിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നത് പയ്യന്നൂർ നഗരസഭയിലെ കിഴക്കേക്കണ്ടങ്കാളിയിലെ കർഷകർ. ജൂൺ 3 ലോക സൈക്കിൾ ദിനം. വ്യായാമത്തിനായി സൈക്കിൾ സവാരി നടത്തുന്നവരുടെ കാലത്ത് ഉപജീവനത്തിനായി എല്ലാ ദിവസവും കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി ജോലിസ്ഥലത്തേക്കെത്തി കോറോം സെന്ററിലെ കെ കെ സീന. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.